ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ദാ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടോ. ഇതിൽ നമ്മൾ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ നമ്മൾക്ക് വീടുപണിൻ്റെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റത്തെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാനതിന്ന് ഷൂട്ട് ചെയ്തെടുത്ത കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എൻ്റെ വീട്ടിൽ പേരല്ല കാരണം, നോമ്പറക്കലുള്ള കാരണം നമ്മൾ എന്താ പറയുക, അധികം സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ വീടുപണി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി വീട് നമ്മൾ മുകൾക്ക് എടുക്കലും പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഒന്നും കൂടി പൊളിച്ച് കണ്ട് ശരിയാക്കി എടുക്കലാട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നമ്മൾ വാർപ്പൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ഒരു വാർപ്പും കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് നടക്കണം കേട്ടോ. ഒക്കെ ഒരു കഥയായിട്ട് കിടക്കുകയാണ് വീടൊക്കെ, പരിസരം വീടൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് നമുക്കിന് ഫുള്ളായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതിനിടയിലാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇതാ അവരതിനില്ല മുകൾക്ക് മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ എടുത്താ കേട്ടോ. ഇതൊക്കെടുത്താണ് ഞാൻ എടുത്തതെല്ലാം. പിന്നെ ഇതാ അവർക്ക് ഉച്ച വരെയുള്ള വാർപ്പുള്ളൂ. അപ്പോൾ അവർക്ക് രാവിലത്തെ ചായയും കടി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചിക്കൻ കറിയും അതേപോലെ വെള്ളപ്പും പൊറാട്ടും ഒക്കെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചക്കുള്ള ഫുഡ് അവർക്ക് വേണ്ട, പുറത്ത് ഞങ്ങൾ പണി കഴിഞ്ഞ് പോകുമ്പോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാനിന്ന് കാണിക്കുന്നത് നമ്മളെ മുന്തിരി ജ്യൂസ് ട്ടോ കാണിക്കുന്നത്. മുന്തിരി ജ്യൂസ് നമ്മൾ മുന്തിരി വാങ്ങിക്കുക. എന്നിട്ട് നന്നായിട്ടത് കുറച്ച് ടൈം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം അതിൽ നന്നായിട്ട് എന്താ പറയുക, മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് ടൈം വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾ ഒന്നെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ ചെയ്യുക. കുറച്ച് ടൈം ചൂടുവെള്ളം നേരിയൊരു ഉപ്പും കൂടി ഇട്ടുകാണ്ട് വെക്കുക. അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, പാകത്തിന് ഒഴിച്ചാൽ മതി. പിന്നെ നല്ല ക്ലീൻ ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞ കാരണം നമ്മൾ പിന്നെ ആ വെള്ളം ഒഴിവാക്കില്ല കേട്ടോ. ആ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ മുന്തിരിൻ്റെ ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. ഒരു നേരിയൊരു പുളിയും മധുരം ഒക്കെപ്പാടായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മൾക്ക് പുഴുങ്ങിക്കാണ്ട് മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാനത് തീ ഓണാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ പുറത്തുള്ള തോലുണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾക്ക് എടുക്കുക കേട്ടോ. നല്ലൊരു കളറിൽ വരും, അതേപോലെ അതിൻ്റെ തോലൊക്കെ ഒന്ന് ഇതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്റ്റാൻഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പോകാനുള്ള കാരണമൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്ത് പണിയും കാര്യങ്ങളും നടക്കല്ലേ. പിന്നെന്താ വെച്ചാൽ ഇത് നിങ്ങൾ ചൂടൊക്കെ ആറിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ചൂടൊക്കെ ആട്ട് അടിച്ചെടുക്കാൻ നല്ലത്. പിന്നെ ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കുടിക്കുക. ഇത് ശരിക്കും നമ്മൾ രാവിലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് തണുത്ത് കിട്ടുള്ളൂ. ഐസ് ക്യൂബ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ തന്നെ അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ചൂടാറിയിട്ടുള്ളൂ. അപ്പോഴത്തെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ചെയ്യണത്. അപ്പോൾ മുന്തിരി നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ജാർക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ഇതൊരു ജാറുക്കുള്ളതിനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഇതിൻ്റെ ഈ സിറപ്പ് കൊണ്ട് നമ്മൾക്ക് അടിപൊളി സോഡ ഉണ്ടാക്കാം കേട്ടോ. അതേപോലെ സെവനപ്പ് ഒഴിച്ചിട്ടൊക്കെ കുടിക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ നല്ല ആവി പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇത് കൂടുതലായിട്ട് ചൂട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് വേഗം തന്നെ അടിച്ചെടുത്ത് കണ്ട് പിന്നെ അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി നമ്മൾ കളയുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ അതിൽക്ക് വേണ്ട പഞ്ചാര ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം പഞ്ചാരന ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം മുന്തിരിക്ക് ഒരു പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഈ മധുരം കൂടി ചെല്ലുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ എന്താ, ചിലർക്കൊക്കെ ഈ മുന്തിരി ജ്യൂസ് അടി നമ്മൾ ചുണ്ടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ പോലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും ചെയ്യാം കേട്ടോ. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാനൊക്കെ സുഖമാണ്.
അപ്പോൾ ഇതാ ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലാസ്സിലൊഴിക്കണേ നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഒരു ദിവസം മുന്നെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയാണ്. അപ്പോൾ എല്ലാതും കൂടി കൂട്ടിയിട്ടാട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് പോകാൻ ടൈം ആയിട്ടുണ്ടോ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ ഡ്രസ്സ് ഏത് കളക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ അടിക്കാൻ കൊടുക്കാനുള്ളത് വളാഞ്ചേരി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോണ വഴിക്ക് ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സിലൊന്ന് മാറ്റിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിക്കും വേണം, ആ ടൈമിൽ നമ്മളത് അടിക്കാൻ കൊടുക്കും വേണം. അങ്ങനെയായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറക്കേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം വഴക്കിയിട്ടാണ് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ എന്താ പറയുക, അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അവിടുന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ല, റാഹത്തായിട്ട് പിന്നെ ഒക്കെ വീട്ടിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്താത്താൻ്റെ മോന് നല്ല മാങ്ങ മുളകിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മളിതേപോലൊക്കെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നമുക്കൊരു എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ കമൻസും കൂടി പറയും. അപ്പോഴല്ലേ നമ്മൾക്ക് നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഇഷ്ടമാവുക, ഏത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്നും പറയാം കേട്ടോ. ഇൻഷാല്ല അടുത്ത ഒരു റമദാൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ ഷോപ്പിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തൊക്കെ, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുണ്ട്. പത്രമൊക്കെ ഉള്ള ഒട്ടന്നത്തെ വിശേഷങ്ങൾ അൽഹംദുലില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.